ഹായ്, വെൽക്കം ടു വീൽസ് ഓൺ ബുള്ളറ്റ്. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടല്ലോ, ശരിക്കുമുണ്ടല്ലോ. പിന്നെ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടാലോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം നമ്മളൊരു ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ കാണുന്ന എന്നാന്ന് പറയുക, കടൽ മച്ചാൻ, കടൽക്കൊമ്പൻ, കടൽക്കൊമ്പൻ ഇവർ തമ്മിൽ നിന്നുള്ള ഒരു ഒരു സോഷ്യൽ മീഡിയക്കകത്തുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും. കടൽക്കൊമ്പൻ പറയുന്നു കടൽ മച്ചാൻ മറ്റേ കരയിലെ മച്ചാനാണ്. അപ്പൊ എന്തായാലും ഞാനുണ്ടല്ലോ ആ വീഡിയോ നിങ്ങൾ ഇവിടെ കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറ കേട്ടോ. എന്റെ വീഡിയോ കാണുന്ന 10 പേരെങ്കിൽ 10 പേര് ഈ ഒരു സത്യം അറിഞ്ഞിരിക്കണം. ഇനി ഈ കടൽ മച്ചാൻ നാട്ടുകാർക്ക് അറിയാം, ഈ കടലിൽ പോണൊക്കെ കടൽ മച്ചാൻ, കരയിലെ മച്ചാൻ കടലിലെ പണിക്കാരനല്ലാതെ. നമ്മുടെ ഫാമിലിയിലെ 6.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് ഹാപ്പി ഓണം. മച്ചാമാരെ എന്താ വീഴുന്നറ നിങ്ങൾക്ക് ആണ്, ചിലപ്പോ എല്ലാം തെറി പറഞ്ഞേക്കാം, ചിലപ്പോ പറയായിരിക്കും, നിങ്ങൾ ചിലപ്പോ ഇഷ്ടപ്പെടുന്നു. കാരണം ഈ സമൂഹം തന്നെ എന്താണ് ഫേക്ക് ആയിട്ടുള്ള ജനങ്ങളാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. ജെനുവിൻ ആയിട്ടുള്ളവർ ആരും സമൂഹം സ്വീകരിക്കാറില്ല. ഇനി സത്യങ്ങൾ വിളിച്ചു പറയുമ്പോ അവരെ തെറി പറയാനും അത് അംഗീകരിക്കൂലും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ ശരിയാവില്ല, കാരണം ഞാൻ ഇത് പിട്ടതാണ് പലപ്പോഴും. പോയിക്കോട്ടെ, വേണ്ട പുള്ളി പുള്ളിയുടെ ഇതിൽ പോയിക്കോട്ടെ, ഞാൻ എന്റെ ഇതിൽ പോയിക്കോട്ടെ എന്ന് കരുതിയ ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഈ തവണ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് തന്നെയാണ് പറയാം. അപ്പൊ അതിന് മുന്നേ ഒരു കാഴ്ച ഞാൻ കാണിച്ചതാ. പക്ഷെ നമ്മുടെ കടൽ മച്ചാൻ ചെയ്തേക്കുന്ന ഒരു കേസ് കാണുമോ, നേരാ എന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. പക്ഷെ കടൽ മച്ചാൻ ഫാൻ പേജ് മാത്രം കിട്ടുള്ളൂ, വിഷ്ണു അഴീക്കലിന്റെ ഒഫീഷ്യൽ പേജ് എനിക്ക് കിട്ടൂല. കാരണം എന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണ്. കടൽ കുറച്ച് നേരം കുറച്ച് ദൂരം ഇറങ്ങി നിന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതാണ്, അങ്ങനെ കരയിൽ നിന്ന് വീഡിയോ എടുക്കുന്നതാണ്. അതുപോലെ അവൻ കടൽ ഇതുവരെ വള്ളത്തിൽ നിന്നും അല്ലെങ്കിൽ ബോട്ടിൽ നിന്നും വർക്ക് ചെയ്യാൻ പോയിട്ടില്ല, ഇത് ചുമ്മാ ഇതാണ് അതാണ് ഇതാണ് എന്നുള്ള. പിന്നെ അവൻ്റെ കടൽക്കൊമ്പൻ്റെ ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റാഗ്രാം, അതുപോലെ യൂട്യൂബ്, ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ ഞാൻ കടൽക്കൊമ്പനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്, ഇനി എൻ്റെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബോ അതിൻ്റെ അത്രയ്ക്ക് ആരെയൊക്കെ ബ്ലോക്ക് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, അത് എൻ്റെ അവകാശമാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഞാൻ ചിലപ്പം കടൽക്കൊമ്പനെ ഫോളോ ചെയ്തില്ലെന്നിരിക്കും, സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നിരിക്കും. അത് എൻ്റെ സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിൽ ആരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണം, ആരെങ്കിലും ഫോളോ അപ്പ് ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ കടൽക്കൊമ്പൻ അതിൻ്റെ അകത്ത് പറയാൻ യാതൊരു ന്യായീകരണമില്ല. ഇനി കടൽ മച്ചാൻ ഇനി അങ്ങനെ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്കെന്താ കുഴപ്പം? പുള്ളിക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ട്, കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പുള്ളിയുടെ വീഡിയോ എൻജോയ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങൾക്കെന്താ പ്രശ്നം? നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഇട്, പുള്ളിയുടെ വീഡിയോ ഇവിടെ ഇടട്ടെ. അപ്പം ഇപ്പം കുറച്ച് നാളായിട്ടാണല്ലോ, ഇപ്പം ഇതിന് ഒരു കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ ഈ ബുൾജറ്റിനെ ഇങ്ങനെ ഓരോ ഇതിൻ്റെ അകത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, അവ വണ്ടി പിടിക്കുന്നു, അവിടെ പോകുന്നു, MED പിടിക്കുന്നു. അതിന് മുമ്പ് സുജിത് ഭക്തനെതിരെ കുറേ ഇത് വന്നായിരുന്നു. പിന്നെ അതുപോലെ അതിന് മുമ്പാണെങ്കിൽ മല്ലു ട്രാവൽസ്. അപ്പം ഇവർക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ അടിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇപ്പം അടി ഉണ്ടാകുന്നത് ഇവർ തമ്മിലാണ്. ആരൊക്കെയാണ്? നമ്മുടെ കടൽ കൊമ്പനും കടൽ മച്ചാനും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും നമ്മുടെ ഒരു വീഡിയോ, അതായത് കടൽ മച്ചാൻ്റെ അല്ല, അത് M4 Tech വീഡിയോ ആണ്. M4 Tech ലാസ്റ്റ് ഒരു വീഡിയോ പുള്ളി ഇപ്പോൾ ഇറങ്ങിയത് വീഡിയോ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ താറാമുട്ടയ്ക്കകത്താന്ന് തോന്നുന്നു, താറാമുട്ടയ്ക്കകത്ത് കാടമുട്ട വെച്ച് വിരിയിക്കുന്ന വീഡിയോ. ആ വീഡിയോയുടെ അവസാനം ഇത് എൻഡിന്ന് എഴുതി കാണിക്കുന്നൊരു ഭാഗമുണ്ട്. ആ കുഞ്ഞു വിരിഞ്ഞു, എന്നിട്ട് ഒരു ശകലം പുള്ളി കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തു. ഈ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഈ സാധനം ചത്തുപോയതായിട്ട് കാണിക്കുന്നുമുണ്ട്. കാത്തിരിപ്പിന് ശേഷം നിനക്ക് അപ്പൊ നമ്മളുടെ കുഞ്ഞി കാട കിളി ദേ ചൂട് കിട്ടാൻ വേണ്ടിട്ട് ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ പെട്ടെന്ന് ഒരു നിമിഷം നമ്മുടെ മുമ്പിൽ നിന്ന് അങ്ങനെ കാണാതെ പോകുന്ന പോലെ. കാരണം നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് ചെയ്തൊരു കാര്യം, ഒരു ജീവൻ പെട്ടെന്ന് എന്താ പറയാ നമ്മുടെ കൺമുൻപിൽ വെച്ച് താന്നു പോവാന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആയി പോയി പെട്ടെന്ന്. നമ്മുടെ കിളിക്കുഞ്ഞ് എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ കാടക്കുഞ്ഞ്. അവൻ ആദ്യത്തെ
അത് കഴിഞ്ഞിട്ട് എൻഡ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ മുഴുത്ത വലിയൊരു കാടയാണ്. അപ്പം എന്തായാലും ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇത്രയും ഒരു കാട ഇത്രയും ചെറുതെന്ന് ഇത്രയും വലുതാകത്തില്ലോ. അപ്പം മനുഷ്യന് അങ്ങനെ പറ്റിക്കരുത്, അത് ആരാണെങ്കിലും. ഓക്കെ, നമ്മൾ അങ്ങനെ പറ്റിക്കുന്നത് വളരെ തെറ്റാണ്. അപ്പം ചത്തുപോയെങ്കിൽ ചത്തുപോയി എന്ന് തന്നെ പറയുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മറ്റേ എന്നാ പറയാം, നമ്മുടെ കടൽക്കൊമ്പൻ്റെ വീഡിയോയ്ക്ക് എത്തുക, അവനോട് ജെല്ലി ഫിഷ് പിടിച്ചിട്ട് ഇങ്ങനെ അവൻ്റെ പീച്ചണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ആരോട് വിളിച്ചെന്ന് പറഞ്ഞു. ഷോ, ഞാൻ പറഞ്ഞ് വിളിക്കുന്നവർ വിളിക്കുക, അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ എന്നെ തേറി വിളിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല. എനിക്ക് പിന്നെ ഇതുപോലെ വലിയ ഫോളോവേഴ്സോ അല്ലെ മില്യൺ ആൾക്കാർ ഇതോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും നമുക്കില്ലാത്ത ടീം, അതുകൊണ്ട് നമുക്കത് പ്രശ്നവുമില്ല. പിന്നെ അതും കൊണ്ട് എൻ്റേതു വല്ല സബ്സ്ക്രൈബേഴ്സ് പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളവിടെ വീഡിയോ എടുക്കാൻ പോവുകയും അല്ലെങ്കിൽ ആരും ആത്മാർത്ഥമായിട്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ല ഞാൻ വലിയൊരു വീഡിയോ എഡിറ്ററൊന്നുമല്ല, ഞാൻ ബേസിക്കലി ഞാനൊരു എഞ്ചിനീയറാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നൊരു മേഖല അതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൊറോണ സമയത്ത് എന്നാ പറയുക, നമ്മുടെ കൊറോണ സമയത്ത് ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്നപ്പോഴത്തേനും, രണ്ട് മൂന്ന് മാസം വീട്ടിൽ ഇരുന്നപ്പോഴത്തേനും ഞങ്ങൾ രണ്ടുപേരും കൂടി ആരംഭിച്ചൊരു യൂട്യൂബ് ചാനലാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പാർട്ട്ണറുണ്ട്, അത് പുള്ളിക്ക് പിന്നെ ജോലി കിട്ടി, പുള്ളിയുടെ സമയത്ത് വോൾവെല്ലാം ജോലി, പുള്ളിക്ക് പണി കിട്ടിയിട്ട് പിന്നെ പുള്ളി തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിനോടൊരു പാഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഈ ചാനലുമായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് കടൽക്കൊമ്പനാണ്, കടൽ കൊമ്പനോടായാലും കടൽ മച്ചാനോടായാലും ഇനി M4 Tech-നോടായാലും നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലോ അതിനൊരു ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ആരെന്നെ കടൽ മച്ചാനം തെറി വിളിച്ചാലും കുഴപ്പമില്ല, കടൽ M4 Tech തെറി വിളിച്ചാലും കുഴപ്പമില്ല, ഇനി അതല്ല കടൽ കൊമ്പൻ തെറി വിളിച്ചാലും എനിക്ക് ഒരു കാര്യമില്ല. ഒത്തിരി പേര് പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ ഈ സപ്പോർട്ടൊക്കെ ഓക്കെ. ഞാൻ പറഞ്ഞു ഇപ്പോൾ പുള്ളി എൻ്റെ പുള്ളിയുടെ മുഖം മൂടി അരിച്ചു വെക്കുക, അത് അഴിച്ചു വെക്കുക, ഇത് അഴിച്ചു വെക്കുക, എന്തിനാണ് ഈ പറഞ്ഞത്? നിങ്ങൾക്ക് ആവശ്യത്തിന് ഫോളോവേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എങ്ങനെ എല്ലാം ന്യായമായിട്ട് ഫോളോവേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആവശ്യത്തിന് വരുമാനം കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അടിക്കുന്നത്? പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറയാനുള്ള ഒറ്റ കാര്യം ഇതാണ്, നിങ്ങൾ അതായത് നിങ്ങൾ അത് ഏത് യൂട്യൂബേഴ്സ് ആണെങ്കിലും കാണിക്കുന്നുള്ള ജെന്വനായിട്ട് കാണിക്കുക, ആൾക്കാരെ പറ്റിക്കാൻ നിർത്തരുത്. നമ്മൾ അവിടെ പോയി ഇന്ന ചെയ്തു, പിന്നെ ഓരോ കമൻറ്റ് ബോക്സിനകത്ത് അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ കീവേഡ്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവനെ അവിടെ പോയി ഇവിടെ ഇടിച്ചു, ഞങ്ങൾ അവിടെ തട്ടി ഇവിടെ മറിഞ്ഞു. അപ്പം ശരിയാ, ക്യാപ്ഷൻ കണ്ടുകൊണ്ടാണ് ആൾക്കാർ കയറുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് അതല്ലാതെ ഒരു ഒറിജിനൽ ക്യാപ്ഷൻ നിങ്ങളിപ്പോൾ അവിടെ പോകുന്ന ഒരു ട്രാവലിംഗ് വീഡിയോ ആണെങ്കിൽ ആ ട്രാവലിംഗ് വീഡിയോ ഒറിജിനൽ ക്യാപ്ഷൻ കൊടുത്താൽ കുഴപ്പം. അപ്പം ഞാൻ പറഞ്ഞെന്നറിയാം, അപ്പോൾ ഇതാരൊക്കെയാണെങ്കിലും വീഡിയോ ചെയ്യുന്നവർ ഓക്കെ, അപ്പോൾ ജെന്വനായിട്ട് വീഡിയോ ഇടുക. പിന്നെ മറ്റുള്ളവരുടെ ചാനലിനെ കുറിച്ച് ഇപ്പം ഞാൻ അതിനെ ആരും മോശമായിട്ട് പറഞ്ഞല്ല, മോശമായതുകൊണ്ടോ അങ്ങനെ അതുമായിട്ട് പറഞ്ഞൊന്നുമല്ല. ഞാൻ പറഞ്ഞത് M4 Tech നല്ല വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക്, ഞാൻ പുള്ളിയുടെ എല്ലാ വീഡിയോസും തന്നെ കാണാറുണ്ട്, അതുപോലെ തന്നെ കടൽ മച്ചാൻ്റെ വീഡിയോസ് കാണാറുണ്ട്, കടൽ കൊമ്പൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്, അതുപോലെ സുജിത് ഭക്തൻ്റെ റെഗുലർ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, മിക്ക യൂട്യൂബ് ചാനലുകളിലും ഞാൻ വാച്ച് ചെയ്യുന്നു. പറഞ്ഞത് M4 Tech നല്ല വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക്, ഞാൻ പുള്ളിയുടെ എല്ലാ വീഡിയോസും തന്നെ കാണാറുണ്ട്, അതുപോലെ തന്നെ കടൽ മച്ചാൻ്റെ വീഡിയോസ് കാണാറുണ്ട്, കടൽ കൊമ്പൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്, അതുപോലെ സുജിത് ഭക്തൻ്റെ റെഗുലർ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഓക്കെ, എനിക്ക് കിട്ടുന്ന സമയത്ത് വൈകുന്നേരം ഈവനിങ് സമയത്ത് എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ മാക്സിമം എല്ലാ ചാനലുകാരെയും ലൈക്കും ഫോളോസ് എല്ലാം ചെയ്ത് വ്യക്തിയാണ്. ഓക്കെ, കാരണം ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഞാനാണെങ്കിലും എല്ലാ എന്നെ കൊണ്ട് പറ്റാത്ത സപ്പോർട്ടേഴ്സ്, അതായത് സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിലും ഞാൻ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ അറിയാവുന്നൊരു ഒരു മലയാളം ചാനൽ സാധനമാണ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇപ്പോൾ ചിലവർക്ക് നിൻ്റെ ഒരു സബ്സ്ക്രൈബ് കിട്ടിട്ട് എന്നാ കാര്യം? ശരി, എൻ്റെ ഒരു സബ്സ്ക്രൈബ് കിട്ടിയിട്ട് ഒന്നും കിട്ടാനൊന്നുമില്ല, അത് ശരിയാണ്. പക്ഷേ എന്നാലും ഞാൻ ആർക്കും നെഗറ്റീവ് കമൻസ് ഒന്നും ഇടാറില്ല, പോസിറ്റീവ് കമൻസ് ഇടാറുള്ളൂ. പിന്നെ ആരെന്നെ തെറി വിളിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ ആരൊക്കെ വീഡിയോ ചെയ്താലും ഓക്കെ, ജെനുവിനകത്ത് വീഡിയോ ചെയ്യുക, ഒരു നല്ലൊരു എന്നാ പറയുക, നമുക്കൊരു നല്ല രീതിയിൽ വീഡിയോ ചെയ്യും, ഒക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അതാണ് അത് എൻ്റെ ഒരു ഒരു പേഴ്സണൽ തിങ്കിങ് ആണ്, മറ്റുള്ളവരുടെ തിങ്കിങ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഇതെനിക്ക് ഇത്ര പറയാനുള്ളൂ. അപ്പം മാക്സിമം നിങ്ങൾ അങ്ങനെ നല്ല വീഡിയോസിൽ ഇനിയും നല്ല വീഡിയോസുകൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും, അതുപോലെ മല്ലു ട്രാവൽസ് അല്ല, നമ്മുടെ M4 Tech-നായാലും, അതുപോലെ തന്നെ നമ്മുടെ എന്നാ പറയുക നമ്മുടെ കടൽ മച്ചാനും അതുപോലെ കടൽ കൊമ്പനും നല്ല നല്ല വീഡിയോകൾ ഇനിയും വരട്ടെ എന്ന് ഞാൻ പ്രത്യേകം ദൈവത്തോട് നന്ദി പറയുന്നു.
പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറേ കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അവർക്ക് റീച്ചസ് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊമ്പത്ത് കയറുക. പക്ഷേ എനിക്കങ്ങനെ ആരുടെ കൊമ്പത്ത് കയറുമോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടമാനം ഒന്നും ചെയ്യേണ്ട ഒന്നും നമുക്കില്ല. കാരണം എനിക്കുള്ള ഒന്നാമതായ സബ്സ്ക്രൈബേഴ്സ് ഇല്ല കാരണം, പിന്നെ എനിക്ക് എൻ്റെ ചാനലായിട്ട് മോണിറ്റൈസേഷൻ ആയിട്ടും ഇല്ല. അവിടെ എനിക്കിപ്പോൾ എന്ത് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആരോടും ഒന്നും പറയാമല്ലോ. ഓക്കെ, പക്ഷേ ഞാൻ എല്ലാവരും വീഡിയോ കാണും, നല്ല വീഡിയോ ആണെങ്കിൽ ഞാൻ കാണുകയും ഞാൻ എൻ്റെ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നല്ല നല്ല വീഡിയോകൾ ഇനിയും എംഫോർട്ടേക്കും ഇവരെല്ലാം ചെയ്യട്ടെ. അതുപോലെ തന്നെ ആരെയും പറ്റിക്കുക, അതായത് കബളിപ്പിക്കുന്ന വീഡിയോകൾ ആരും ചെയ്യാതിരിക്കട്ടെ. കാരണം ആൾക്കാരെല്ലാം ഒത്തിരി പ്രതീക്ഷയോടെ ആയിരിക്കും ചെയ്യുന്നത്, ഈ വീഡിയോകളൊക്കെ കാണുന്നത്. അപ്പം ഓരോ വീഡിയോ ചെയ്യുന്നതിനും ഒത്തിരി എഫേർട്സ് ഉണ്ടെന്ന് എനിക്കറിയാം. നല്ല വശമുള്ള കഷ്ടപ്പെട്ടാൽ മാത്രമുള്ള ഒരു വീഡിയോ ശരിക്കും നമ്മൾ നല്ലോണം എഡിറ്റൊക്കെ ചെയ്താൽ മാത്രമുള്ള ആ വീഡിയോയൊക്കെ ഔട്ട്പുട്ടായിട്ട് വരത്തുള്ളൂ. അപ്പം നല്ലൊരു കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ജനങ്ങളെ കബളിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ പൊളിറ്റീഷ്യൻസുമാരുടെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് മുഴുവൻ കളിപ്പീരാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഓക്കെ, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയില്ല, പറഞ്ഞു പറ്റിയിരുന്നില്ല. ജനങ്ങളെ വിട്ടികളാക്കുക എന്ന് ഒരു പോളിസിയാണല്ലോ പൊളിറ്റീഷ്യന്മാർക്കെല്ലാം ഉള്ളത്. ആ സെയിം ഇതാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സും ഒക്കെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ എന്നാൽ അങ്ങനെ എല്ലാവരും നല്ല പറഞ്ഞു കേട്ടോ, ജനറ്റിക്ക നമ്മുടെ സുജിത് ഭക്തനൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോകൾ, അതായത് ഉള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറഞ്ഞു പോകുന്നതാണ്, അതാണ്. എന്നാൽ പുള്ളിനെക്കുറിച്ച് കുറച്ച് എതിരഭിപ്രായമുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പം അത് വേറെ ഒരു കൺസെൻറ്റ്. അപ്പം പുള്ളി കാണിക്കുന്ന വീഡിയോകളൊക്കെ അങ്ങനെ കാണാറുണ്ട്. അതുപോലെ മല്ലു ട്രാവൽസ് ആയാലും പോകുന്ന പഠിക്കുന്ന പോകുന്ന പഠിക്കാലും, അതുപോലെ ഷെറിൻ വ്ളോഗ്സ് ആയാലും, ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല വ്ളോഗ്സ് ഇടുന്ന ആൾക്കാരാണ്. ഞാൻ കാണാറുണ്ട് ഇവരുടെ മിക്ക വരുന്ന എപ്പിസോഡുകളൊക്കെ ഞാൻ ഒരു എനിക്കൊരു അഞ്ച് മിനിറ്റ് കൂടുതൽ അഞ്ച് മിനിറ്റ് ഞാൻ കാണാറുണ്ട് അവരുടെ വീഡിയോസ്. ഓക്കെ, അപ്പം ഞാൻ എല്ലാവരും പറയാൻ ഇത്രേ ഉള്ളൂ, ആരും അങ്ങോട്ടും തമ്മിത്തല്ലാതിരിക്കുക. പിന്നെ ഇപ്പോൾ കടൽ മച്ചാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്നതിനാണ് ക്രേസ് എങ്കിൽ അത് പുള്ളിയുടെ കഴിവല്ലേ? അല്ല കടൽക്കൊമ്പ, കടൽക്കൊമ്പ എന്ന് അല്ല കടൽക്കൊമ്പ, എനിക്ക് നിങ്ങളുടെ പേര് എനിക്കറിയില്ല. അപ്പം ഞാൻ പറയുന്നത് അപ്പം അത് പുള്ളിയുടെ കഴിവാണ്, കടൽമച്ചാൻ്റെ കഴിവാണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ജനറ്റിക് വീഡിയോ നിങ്ങൾ കാണിക്കുക എന്നുള്ള അത് നിങ്ങളുടെ ഒരു കഴിവാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ആരുടെയും അവരുടെ മുഖമുടി വലിച്ചു കയറാണോ ഇതൊന്നും നമ്മളാളല്ല. ആരുടെ മുഖമുടി വലിച്ചു കയറാൻ നമ്മളാളല്ല, നമ്മൾ ആളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഓക്കെ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പം പതിവ് പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ. അപ്പം മാക്സിമം നിങ്ങൾക്ക് എന്താ പറയുക, ഞാനിപ്പോൾ എന്നാ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും വീൽസ് ഓൺ ബുള്ളറ്റിൻ്റെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.